ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് കൂടുതൽ പി എസ് സി ക്ലാസുകൾക്കും അപ്ഡേറ്റുകൾക്കും മാജിക് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയുടെ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് മെയിൻസ് എഴുതുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾ എഴുതുന്നവർ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സയൻസിൽ നിന്ന് നമ്മൾ പഠിച്ചു തീർക്കേണ്ട പാഠഭാഗങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ സോഷ്യൽ സയൻസ് അഞ്ച് മുതൽ പത്ത് വരെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടത് എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ചാപ്റ്റേഴ്സിൻ്റെ പേരും ഏത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആണ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക ഇത് ഞാൻ സിലബസ് അനുസരിച്ച് ഒരു പ്രത്യേക ഓർഡറിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫിസിക്സിൽ നിന്ന് പഠിക്കേണ്ടത് ലൈറ്റ് എന്നൊരു പോർഷനാണ് പ്രകാശം എന്ന് പറയും അപ്പോ ഇതില് ലെൻസ് മിററ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് അത് ശ്രദ്ധിക്കുക നമുക്ക് ചാപ്റ്റേഴ്സിന്റെ പേര് ഏതൊക്കെയാണെന്ന് നോക്കാം ഏഴാം ക്ലാസ്സിലെ പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്റർ ആണ് പ്രകാശ പ്രതിപഥനം ഗോളീയ ദർപ്പണങ്ങൾ പിന്നെ നമുക്ക് പഠിക്കേണ്ടത് പ്രകാശത്തിന്റെ പ്രതിപഥനം പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ തന്നെ പ്രകാശത്തിന്റെ അപവർത്തനം എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ഇതും പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അപ്പോൾ ഇത്രയും പഠിക്കുമ്പോൾ പ്രകാശം എന്നൊരു ടോപ്പിക്ക് നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും പിന്നെ ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് സൗണ്ട് ആണ് അപ്പോൾ സൗണ്ടിൽ നമ്മൾ എസ് സി ആർ ടിയിൽ നോക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ ശബ്ദം എന്ന് പറയുന്ന പറയുന്നൊരു ചാപ്റ്ററാണ് പിന്നെ നോക്കേണ്ടത് തരംഗ ചലനം ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് തരംഗ ചലനം ഇനി ഊർജവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഊർജത്തിന്റെ ഉറവകൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് മാറ്റത്തിന്റെ പൊരുൾ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് പ്രവൃത്തി ഊർജം പവർ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഊർജ പരിപാലനം പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അപ്പോൾ ഊർജം എന്ന് പറയുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് അവിടെ കവർ ചെയ്യുകയാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ബലം അല്ലെങ്കിൽ ഫോഴ്സ് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ എട്ടാം ക്ലാസ്സിലെ ബലം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം ഒമ്പതാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്നൊരു ചാപ്റ്റർ പഠിക്കാറുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ഗുരുത്വാകർഷണം നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൽ തന്നെ കുറച്ച് ഫോഴ്സുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫോഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ നമ്മൾ അവിടെ കവർ ചെയ്യുകയാണ് പിന്നെ നമ്മൾ ചലനം അല്ലെങ്കിൽ മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീട് പഠിക്കുന്നത് ചലനത്തിനൊപ്പം എന്ന് പറഞ്ഞ് ആറാം ചാപ്റ്റർ ഉണ്ട് ചലനം എന്ന് പറഞ്ഞ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട് ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ചലനവും ചലന നിയമങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്മൾ പിന്നീട് ലഘു യന്ത്രങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞ എൽ പരീക്ഷയ്ക്ക് നിരന്തരം ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോ ആ ചാപ്റ്റർ അഞ്ചാം ക്ലാസ്സിലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന പാഠഭാഗമാണ് പിന്നീട് വരുന്നത് മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തവുമായി ബന്ധപ്പെട്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ആകർഷിച്ചും വികർഷിച്ചും ഇത് ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് കാന്തികത എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് വൈദ്യുത കാന്തിക ഫലം ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വൈദ്യുത കാന്തിക പ്രേരണം പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില ചാപ്റ്റേഴ്സ് ആണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ധാരാ വൈദ്യുതി ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ അടുത്തത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും ഇത് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇനി നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ താപത്തെക്കുറിച്ച് പഠിക്കാറുണ്ട് സിലബസിലുണ്ട് ഒഴുകുന്ന വഴികൾ എന്ന് പറഞ്ഞ് ഏഴാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ഉണ്ട് അളവുകളും യൂണിറ്റുകളും എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഫിസിക്സിൽ വരുന്ന മറ്റൊരു സെക്ഷനാണ് നമ്മൾ ബഹിരാകാശത്തെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന ചാപ്റ്റേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് മാനത്തെ നിഴൽ കാഴ്ചകൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ തിങ്കളും താരകങ്ങളും ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് വരാം അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് ആറ്റമിനെ കുറിച്ചും അതുപോലെ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററും ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്ററും പഠിച്ചു തീരുമ്പോൾ നമുക്ക് ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ കവർ ചെയ്യാൻ പറ്റും പിന്നെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ് ഒമ്പതാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന പാഠം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ പാഠം കെമിസ്ട്രിയിൽ പിന്നെ വരുന്നൊരു കാറ്റഗറിയാണ് മെറ്റൽസ് നോൺ മെറ്റൽസ് അതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഈയൊരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് എട്ടാം ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന് പറയുന്ന പാഠം ഒമ്പതാം ക്ലാസ്സിലെ അലോഹങ്ങൾ എന്ന് പറയുന്ന പാഠം പത്താം ക്ലാസ്സിലെ ലോഹ നിർമ്മാണം പത്താം ക്ലാസ്സിലെ തന്നെ അലോഹ സംയുക്തങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ കാർബണിന്റെ ലോകം ഇനി ആസിഡ് ബേസ് ആൽക്കലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട് അതാണ് ആസിഡുകളും ആൽക്കലികളും എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ പിന്നെ വരുന്നൊരു കാറ്റഗറിയാണ് ഓർഗാനിക് കെമിസ്ട്രി അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസോവും പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ തന്നെ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു പാഠം കൂടിയുണ്ട് അപ്പോൾ അവിടെ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ അതുപോലെ തന്നെ മാറ്ററിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിപ്പെടുത്താവുന്നതാണ് ചേർക്കാം പിരിക്കാം ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് പദാർത്ഥ സ്വഭാവം എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇവിടെ നമ്മൾ ഡിസ്റ്റിലേഷൻ സെൻട്രിഫ്യൂഗേഷൻ അതുപോലുള്ള സെപ്പറേഷൻ ടെക്നിക്സ് ഒക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട് ഇനി മിസ്സലേനിയസ് ആയിട്ട് വരുന്ന കുറച്ച് കെമിസ്ട്രി പോർഷൻസ് ഉണ്ട് അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം രാസമാറ്റങ്ങൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ലായനികൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ജലം എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈബറും പ്ലാസ്റ്റിക്കുകളും അപ്പോൾ ഈ ഫൈബറും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്ററാണ് ഫൈബറും പ്ലാസ്റ്റിക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഇനി നമ്മൾ ബയോളജിയിലേക്ക് വരികയാണ് അപ്പോൾ ബയോളജിയിലേക്ക് വരുമ്പോൾ ആദ്യം മനുഷ്യ ശരീരത്തെ പൊതു അറിവ് അതായത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചാപ്റ്റർ വൈസ് ഞാൻ ഓർഡറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സെല്ലിനെ കുറിച്ചാണ് അല്ലെങ്കിൽ കോശങ്ങളെക്കുറിച്ചാണ് അപ്പോൾ കോശങ്ങളെ കുറിച്ച് പറയുന്ന മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഒന്ന് ആറാം ക്ലാസ്സിലെ ജീവന്റെ ചെപ്പുകൾ എട്ടാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എട്ടാം ക്ലാസ്സിലെ തന്നെ കോശജാലങ്ങൾ അപ്പോൾ ഇത്രയും മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് സെല്ലെന്ന് പറയുന്ന ഒരു പോർഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ അതായത് കണ്ണ് ചെവി മൂക്ക് തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ രണ്ട് ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു സെക്ഷൻ കവറാവും ഇനി ശ്വസന വ്യവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പോൾ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഏഴാം ക്ലാസ്സിലെ പ്രാണവായുവും ജീവരക്തവും പിന്നെ വരുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലെ ഊർജത്തിനായി ശ്വസിക്കാം പിന്നെ വരുന്നതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഏഴാം ക്ലാസ്സിലെ അന്നപദത്തിലൂടെ ഒമ്പതാം ക്ലാസ്സിലെ ആഹാരം അന്നപദത്തിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ അത് കവറാകും പിന്നെ നമ്മുടെ വിസർജന വ്യവസ്ഥ ഒമ്പതാം ക്ലാസ്സിലെ വിസർജനം സമസ്ഥിതി പരിപാലനത്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കും ആ ഒരു പോഷം കൂടി കംപ്ലീറ്റ് ആവുകയാണ് അവിടെ അടുത്തത് ജനറ്റിക്സുമായി ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് പത്താം ക്ലാസ്സിലെ ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ പത്താം ക്ലാസ്സിലെ തന്നെ നാളെയുടെ ജനിതകം ഇത് ജനറ്റിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എട്ടാം ക്ലാസ്സിലെ തലമുറകളുടെ തുടർച്ചയ്ക്കായി ഒമ്പതാം ക്ലാസ്സിലെ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും ഇനി നമ്മൾ രോഗങ്ങൾ രോഗകാരികൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന ചാപ്റ്റേഴ്സ് ആണ് അഞ്ചാം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങളെ പത്താം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങളെ പത്താം ക്ലാസ്സിലെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു സെക്ഷനാണ് വൈറ്റമിൻസ് പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ആറാം ക്ലാസ്സിലെ ആഹാരം ആരോഗ്യത്തിന് ഏഴാം ക്ലാസ്സിലെ സുരക്ഷ ഭക്ഷണത്തിലും ഇനി നമ്മൾ ബോൺസ് മസിൽസിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ആറാം ക്ലാസ്സിലെ രൂപത്തിനും ബലത്തിനും ഒമ്പതാം ക്ലാസ്സിലെ ചലനത്തിന്റെ ജീവശാസ്ത്രം ഇനി നമ്മൾ ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അഞ്ചാം ക്ലാസ്സിലെ ജന്തുവിശേഷങ്ങൾ അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ തരം തിരിക്കുന്നത് എന്തിന് പിന്നീട് വരുന്നതാണ് ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ജീവൻ പിന്നിട്ട പാതകൾ പത്താം ക്ലാസ്സിലെ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ ഇത് നമുക്ക് ഹോർമോൺസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇനി ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഈ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ അറിയാനും പ്രതികരിക്കാനും ഇനി ബ്ലഡുമായി റിലേറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ് ഒമ്പതാം ക്ലാസ്സിലെ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് അപ്പോൾ ഇവിടെ ബയോളജി എന്നൊരു സെക്ഷനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സസ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരാം അപ്പോൾ ഇവിടെ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചാപ്റ്റർ വൈസ് പഠിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാന്ന് നോക്കാം അഞ്ചാം ക്ലാസ്സിലെ സസ്യലോകത്തെ അടുത്തറിയാം അഞ്ചാം ക്ലാസ്സിലെ തന്നെ വിത്തിനുള്ളിലെ ജീവൻ ആറാം ക്ലാസ്സിലെ പൂവിൽ നിന്ന് പൂവിലേക്ക് ഏഴാം ക്ലാസ്സിലെ മണ്ണിൽ പൊന്നു വിളയിക്കാം എട്ടാം ക്ലാസ്സിലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ അടുത്തത് എൻവിയോൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അഞ്ചാം ക്ലാസ്സിലെ ജീവജലം ആറാം ക്ലാസ്സിലെ ഒന്നിച്ചു നിൽക്കാം ഏഴാം ക്ലാസ്സിലെ നിർമ്മലമായ പ്രകൃതിക്കായി എട്ടാം ക്ലാസ്സിലെ വൈവിധ്യം നിലനിൽപ്പിന് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സയൻസിന്റെ എസ് സി ആർ ടി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ഇവിടെ കവർ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കും കൂടുതൽ വീഡിയോകൾക്കുമായി മാജിക് ബുക്ക് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത് ഓൺവേർഡ്സ് ഉള്ളത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്